പഴയ സാരി ബ്ലൗസ് എങ്ങനെ ബ്രാ ബോഡിയാക്കി ട്രാൻസ്ഫോം ചെയ്ത് ഉപയോഗിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇത് കുറേ പഴയ സാരി ബ്ലൗസാണ്. ഇത് ടൈറ്റായിപ്പോയി. ഇതിപ്പം കൈ ടൈറ്റ് ആണെങ്കിൽ ബോഡി ടൈറ്റ് അല്ല ചിലത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൈ അഴിച്ചു മാറ്റിയിട്ട് പൈപ്പിങ് അല്ലെങ്കിൽ അരി കടിച്ച് ബോഡി ബ്രാ ആയിട്ട് ഉപയോഗിക്കാം. അതിന് ഒരു ബ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ കൈ റിമൂവ് ചെയ്ത് അരി അടിച്ച് ബ്രാ അരിക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രാ ഒന്നുകിൽ ടൈറ്റായിരിക്കും അല്ലെങ്കിൽ ലൂസായി പോകും. പക്ഷേ ഇത് ബ്ലൗസ് ഉപയോഗമില്ലാതിരിക്കുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാം. സാരി ബ്ലൗസാണ്. സാരിക്ക് ഉപയോഗിക്കാനുള്ള ബ്ലൗസായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാരണം വണ്ണം കുറഞ്ഞു പോയി. പക്ഷേ ഇതിൻ്റെ കൈ റിമൂവ് ചെയ്താൽ ഇത് നമുക്ക് ബ്ലേസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വീട്ടിലിടാൻ ചുരിദാറിൻ്റെ അടിയിൽ ഉപയോഗിക്കാം, നെറ്റിക്ക് അടിയിൽ ഉപയോഗിക്കാം, ബോഡി ആയിട്ട് ഉപയോഗിക്കാം. കൈ കയറുന്നില്ല, കൈ വിടുമ്പോൾ നെറ്റിത്തുള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പം കൈ മാത്രം കൈ വെട്ടി മാറ്റിയിട്ട് ഇതിനെ ചുരിദാറിൻ്റെ അടിയിലൊക്കെ ഇടാനുള്ള ബോഡിയാക്കാം. ബ്രേസറിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ കൈ കളഞ്ഞു, കൈ വെട്ടി മാറ്റി. കൈ അഴിച്ചാലും കുത്തഴിച്ചാലും വെട്ടിക്കളയുക ചെയ്യുക. ഇത് വിട്ടു നോക്കാം. കൈ കയറി, കൈ ഇല്ലാത്തത് ഇത് ചില വണ്ണഴിച്ചിട്ടാൽ ബോഡിയായിട്ട് കഴിയും. ഇതെല്ലാം ബ്രാക്കറ്റ് ബോഡിയായിട്ട് ബ്രാക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. സാരിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ടൈറ്റായിട്ട് പോയി. കുറച്ച് ലൂസാക്കിയിട്ട് തയ്യലത്തും ഉണ്ടെങ്കിൽ അഴിച്ച് ലൂസാക്കിയിട്ട് ബോഡിയായിട്ട് ഉപയോഗിക്കാം. സാരി ബ്ലൗസുകളെല്ലാം കോട്ടണാണ്. ഇത് ചൂടുകാലത്ത് ശരീരത്തിന് നന്നായിട്ട് ചേരും, വേർക്കത്തില്ല, ചൂടെടുക്കത്തില്ല,
ബ്ലൗസ് ബോഡി ബോഡി ആയിട്ട് ചുരിദാറിൻ്റെ അടിയിൽ ടോപ്പിൻ്റെ അടിയിൽ ബോഡി ടൈപ്പ് ബ്രാ റീയൂസ് ഓഫ് സാരി ബ്ലൗസ് ഇൻടു ബ്രേസിയർ ബ്രാ. ഇതെല്ലാം ടൈറ്റായി പോയ സാരി ബ്ലൗസുകളാണ്. ഇത് ഓരോന്ന് ഓരോന്നെടുത്ത് ബ്രാ ആയിട്ട് ഉപയോഗിക്കുക.